വിദേശ വനിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഈ മാസം 17 വരെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൃതദേഹം കണ്ടെടുത്ത പൊന്തക്കാടിന് സമീപം വിദേശ വനിതയുടെ ചെരുപ്പും അടിവസ്ത്രവും പ്രതികൾ ഉപേക്ഷിച്ചതായി പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ തടഞ്ഞു. കോവളത്തിന് സമീപമുള്ള കൂനന്തുരത്തിലേക്ക് ചീട്ട് കളിക്കാനും കഞ്ചാവ് ഉപയോഗിക്കാനും മീൻ പിടിക്കാനുമായി സ്ഥിരമായി എത്തുന്ന ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളായ ഉമേഷിനെയും ഉദയനെയും തിരിച്ചറിഞ്ഞതെന്ന് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. വിദേശ വനിതയ്ക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിദേശ വനിതയുടെ അടിവസ്ത്രവും ചെരുപ്പും പ്രതികൾ സമീപത്ത് ഉപേക്ഷിച്ചുള്ളതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. ഇത് കണ്ടെത്താനും മയക്കുമരുന്നിന്റെ ഉറവിടം മനസ്സിലാക്കാനും പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. പോലീസ് മർദ്ദിച്ചതായി പ്രതികൾ കോടതിക്ക് പരാതി എഴുതി നൽകി. പോലീസ് മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തിയെന്നാരോപിച്ച് പ്രതികളുടെ ബന്ധുക്കൾ കോടതി പരിസരത്ത് പ്രതിഷേധിച്ചു. ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, എന്റെ മക്കൾ നിരപരാധികളാണ്. പ്രതികളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ നെയ്യാറ്റിൻകര കോടതിയിലുണ്ടായിരുന്ന അഭിഭാഷകർ തടഞ്ഞു. യുവാവിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ഒന്നാം പ്രതി ഉമേഷിനെതിരെ തിരുവല്ലം പോലീസ് മറ്റൊരു കേസ് കൂടിയെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.